ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും ഒരു സുപ്രഭാതം കൂടെ ബലിയുള്ളതായ ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കഴിഞ്ഞ ദിവസം നാം വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. 10-ാം അധ്യായം എന്ന് പറയുന്നത് 6-ാമത്തെ കാഹളത്തിനും 7-ാമത്തെ കാഹളത്തിനും ഇടയിലുള്ളതായ ഒരു ഇടവേള ആണ് എന്ന് കാണാം. ആ 10-ാം അധ്യായത്തിൽ ശക്തിയുള്ള ഒരു ദൂതൻ ആകാശ ഭൂമിയിലും സമുദ്രത്തിലും ഓരോരോ കാല് വെച്ച് നിൽക്കുന്ന ഒരു ദൂതനും ആ ദൂതന്റെ കയ്യിൽ ഒരു ചെറു പുസ്തകവും ഇരിക്കുന്നു. ആ പുസ്തകം യോഹന്നാൻ വാങ്ങിച്ച് കഴിക്കുന്നു. ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ. 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ആ ദൂതൻ ആരാണെന്നും ആ പുസ്തകം എന്താണെന്നും നാം കാണുകയുണ്ടായി. ഇന്ന് നമുക്ക് 8 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കാം. അവിടെ കാണുന്നത് ഈറ്റിംഗ് ഓഫ് ദ ലിറ്റിൽ ബുക്ക്. അപ്പോൾ ആ ചെറു പുസ്തകം വാങ്ങിച്ച് കഴിക്കുന്നതാണ് ഈ 8 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കതൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ. റെവലേഷൻസ് chapter 10 verse 8-11. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു, നീ ചെന്ന് സമുദ്രത്തിലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്നു, ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ അത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറു പുസ്തകം വാങ്ങി തിന്നു, അത് എന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നുകഴിഞ്ഞപ്പോൾ എന്റെ വയറ് കഴിച്ച് പോയി. അവൻ എന്നോട്, നീ ഇനിയും അനേക വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നാം കാണുന്നതായ ആ കാണുന്നതായ വിവരം എന്ന് പറയുന്നത് ഈ യോഹന്നാനോട് ആദ്യം സംസാരിച്ച ആ ദൂതൻ തന്നെ അവന് ഓർഡർ കൊടുക്കുകയാണ്, ആജ്ഞ കൊടുക്കുകയാണ്. എന്താണ് ആജ്ഞ കൊടുക്കുന്നത്? ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ആ ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു, നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നതായ ആ ദൂതന്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം വാങ്ങിക്കുക. പുസ്തകം വാങ്ങിക്കുക എന്ന് മാത്രമാണ് കാണുന്നത്. വീണ്ടും ആ ദൂതനെ പറ്റിയുള്ളതായ വിവരണം 3-ാമതും പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ ഭൂമിയിലും ഒരു കാല്, വെള്ളത്തിലും ഒരു കാല്, സമുദ്രത്തിലും കരയിലും ഓരോരോ കാല് വെച്ച് നിൽക്കുന്ന ദൂതനാണെന്ന് ഈ ചെറിയ അധ്യായത്തിൽ തന്നെ ആ ദൂതനെ പറ്റി ആ വിവരണം 3 പ്രാവശ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അതുപോലെ തന്നെ അവന്റെ കയ്യിൽ ഒരു ചെറു പുസ്തകമുണ്ട്. ആ ചെറു പുസ്തകത്തെ പറ്റി നാം കഴിഞ്ഞ ദിവസം 2-ാമത്തെ വാക്യത്തിൽ നിന്ന് ശ്രദ്ധിക്കുവാനായിട്ട് സാധിച്ചു. എന്താണ് ആ ചെറു പുസ്തകം? ക്ലിയർ അല്ല എങ്കിലും നമുക്ക് അത് 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ പുസ്തകമല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുസ്തകമാണ്. മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ നടക്കുവാനായിട്ട് പോകുന്നതായ കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ആ ബുക്കായിരിക്കണം എന്ന് നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ പിന്നെ നീ ചെന്ന് സമുദ്രത്തിലും ഭൂമിയിലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ദൈവം ആ ദൂതൻ അവനോട് ഓർഡർ കൊടുക്കുകയാണ്, ആജ്ഞ കൊടുക്കുകയാണ്. ആജ്ഞ കൊടുക്കുമ്പോൾ അതിന്റെ ബാക്കിയുള്ളതായ റെസ്പോൺസുകൾ നമുക്ക് താഴോട്ടുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാൻ എത്രയോ ആ അനുസരണത്തോടുകൂടെ പറയുന്ന വാക്ക് ഒന്നുപോലും തെറ്റിച്ചു കളയാതെ ചെയ്യുന്നു. ആ ദൂതൻ പറഞ്ഞതല്ല, അതിനേക്കാൾ ഉപരിയായ രീതിയിലും ഉള്ള അനുസരണ മനോഭാവം യോഹന്നാന്റെ ജീവിതത്തിൽ നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്നു,
ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അപ്പോൾ ആ ഓർഡർ കൊടുത്ത ദൂതന്റെ ഓർഡർ അനുസരിച്ച് ഉടനെ തന്നെ ആ ശക്തിയുള്ള ബലമേറിയ ദൂതന്റെ അടുക്കലോട്ട് ചെന്ന് അവൻ പറയുകയാണ്, എന്നെ ഇന്നാൾ വിട്ടിരിക്കുന്നു, നീ അതുകൊണ്ട് ആ പുസ്തകം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദൂതൻ എന്തോ പറയുന്നത്, അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പ്പിക്കുമെങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. നോക്കുക, യോഹന്നാനോട് മറ്റേ ദൂതൻ പറയുന്നത് എന്താ, നീ അത് പോയി വാങ്ങിച്ചാൽ മതി, തിന്നുന്ന കാര്യത്തെ പറ്റി ഒന്നും പറയുന്നില്ല. എന്നാൽ ഈ ഏത് ദൂതന്റെ കയ്യിൽ ആ പുസ്തകം ഇരിക്കുന്നോ ആ ദൂതൻ അവന് ഓർഡർ കൊടുക്കുന്നത് എന്താണ്, അത് നീ വാങ്ങിയാൽ മാത്രം പോരാ, അത് നീ കഴിക്കുകയും ചെയ്യണം. നോക്കുക, ആ ദൂതൻ തന്നെ ഏത് ദൂതൻ പറഞ്ഞുവിട്ടോ അതിനെക്കാട്ടിലും ഒരു പടിയുടെ കൂടിയുള്ളതായ കാര്യങ്ങൾ പുസ്തകം കയ്യിലിരിക്കുന്ന ദൂതൻ ഇവന് കൊടുക്കുകയാണ്. നാം താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 10-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അത് അതേ പടി അനുസരിക്കുന്നത് നാം കാണുവാനായിട്ട് സാധിക്കും. ഞാൻ 10-ാം വാക്യത്തിൽ ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറുപുസ്തകം വാങ്ങി തിന്നു, അത് എന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു, തിന്നുകഴിഞ്ഞപ്പോൾ എന്റെ വയറ് കഴിച്ചു പോയി. നോക്കുക, ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറുപുസ്തകം വാങ്ങി തിന്നു, ആ പുസ്തകം തന്റെ കയ്യിൽ അവൻ അത് വാങ്ങുകയാണ് ചെയ്യുന്നത്. അവൻ ആ ബുക്ക് വാങ്ങിച്ചിട്ട്, ആ പുസ്തകം വാങ്ങിച്ചിട്ട് അത് തിന്നുന്നു. 8-ാം വാക്യത്തിൽ നാം കാണുന്നത് നീ ആ പുസ്തകം വാങ്ങിച്ചു കൊണ്ടുവരിക, വാങ്ങിക്കുവാനായിട്ടാണ് പറയുന്നത്. അത് ഭക്ഷിക്കുവാനായിട്ടുള്ളതായ ഒരു ഓർഡർ ആദ്യത്തെ ദൂതൻ തനിക്ക് കൊടുത്തിട്ടില്ല. എങ്കിലും എന്ത് ചെയ്തു, ഈ ദൂതനെയും യോഹന്നാൻ കാര്യമായി ദൈവത്തിന്റെ ദൂതനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദൂതൻ പറഞ്ഞ കാര്യവും അതുപോലെ ചെയ്യുകയാണ്. അതേ സ്ഥാനത്ത്, യോഹന്നാന്റെ സ്ഥാനത്ത് നാം ആയിരുന്നെങ്കിൽ എന്തായിരുന്നു നാം ചെയ്യുക? നാം ആ ദൂതനോട് പറഞ്ഞേനേയും, ഇല്ല ഇല്ല, ഞാനത് കഴിക്കത്തില്ല, കാരണം എന്നോട് നേരത്തെ പറഞ്ഞതായ ദൂതൻ പറഞ്ഞത് നീ അത് പുസ്തകം വാങ്ങിച്ചാൽ മാത്രം മതി, അതുകൊണ്ട് എന്നോട് പുള്ളി തിന്നുവാനായിട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ ആ ദൂതനോട് പോയി ഒന്ന് ചോദിക്കട്ട് ഇത് ഞാൻ കഴിക്കണോ വേണ്ടായോ എന്ന്. നാം ആയിരുന്നെങ്കിൽ അനേക തർക്കുത്തരങ്ങൾ പറഞ്ഞ് ആ കാര്യങ്ങളെ വികസിപ്പിക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ അനേക സഭകളിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി അത് വലിയ കാര്യങ്ങളാക്കി അനേക പ്രശ്നങ്ങൾ സഭകളിൽ ഉണ്ടാക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യോഹന്നാന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പാഠമാണ് ഇവിടെ കിട്ടുന്നത്. നോക്കുക, താൻ ആ വ്യക്തിയെ ദൈവദൂതനായി തന്നെ കണ്ടതുകൊണ്ട്, മറ്റേ ദൂതൻ പറഞ്ഞ ആ ദൂതന് തുല്യമായിട്ട് അവനെ കണ്ടതുകൊണ്ട് അവൻ എന്തു ചെയ്തു, ആ ദൂതൻ പറഞ്ഞ കാര്യവും അതേപടി അവൻ അനുസരിക്കുകയാണ്. മറ്റുള്ളവരെ എന്ത് കാര്യമാണ് ഏതാണെന്ന് എന്ന് വിവേചിച്ചറിയുവാനായിട്ടുള്ളതായ ഒരു ബുദ്ധിയും ജ്ഞാനവും യോഹന്നാന് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ സഭകളിൽ നമ്മളിൽ ഓരോരുത്തരും ഇൻക്ലൂഡിംഗ് മീ, എന്നെ കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്, നാം പലപ്പോഴും വിവേചന ശക്തിയില്ലാത്തവരായി തീരാറുണ്ട്. നാം കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് നാം എടുക്കാറുണ്ട്. കാര്യങ്ങളെ നാം എപ്പോഴും പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അനേക അനുഗ്രഹങ്ങൾ, അനേക കാര്യങ്ങൾ, പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ട് സാധിക്കും. എന്നാൽ നാം പല കാര്യങ്ങളും നിരാകാത്മകമായിട്ട് എടുക്കുമ്പോൾ, നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ അനേക പ്രശ്നങ്ങൾ സഭകളിലെ, കുടുംബങ്ങളിലെ, വ്യക്തി ജീവിതത്തിൽ വരുവാനായിട്ടുള്ളതായ കാരണം അതാണ്. പ്രിയ വിശ്വാസികളെ, ഈ യോഹന്നാനെ പറ്റിയുള്ളതായ ഒരു സ്വഭാവം, അനുസരണത്തിൻ്റെ സ്വഭാവം, യോഹന്നാൻ നമുക്കറിയാം, ഫിലോമോന് പൗലോസ് ലേഖനം എഴുതുന്നതായ സമയത്ത് ഫിലോമോനോട് എന്താണ് പറയുന്നത്, ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും, എനിക്ക് നിന്നെ പറ്റിയുള്ളതായ ഉറപ്പുണ്ട്. നോക്കുക, ഫിലോമോനോട് പറയുകയാണ്, ഞാൻ ഈ ഓനോസിമോസിനെ പറ്റി നിന്നോട് ഞാൻ പറയുന്നു, പക്ഷേ എനിക്കറിയാം നീ ഞാൻ പറയുന്നതിനേക്കാൾ അധികമായി നീ ചെയ്യും. അനുസരണത്തിന്റെ ആ വലിയ ഒരു തികവ് ആ ഫിലോമോനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ശമുവേല് ശൗലിനോട് പറയുന്നത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാണ്. ശൗലിന്റെ ജീവിതത്തിൽ അനുസരണമില്ലാതെയായിപ്പോയി. ശമുവേല് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് അത് അതേപടി അവന് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അത് മുഖാന്തരമായിട്ട് തൻ്റെ ജീവിതത്തിൽ വലിയ പാഴ്ചകൾ, വലിയ പ്രയാസങ്ങൾ പിന്നീടുള്ളതായ ദിവസങ്ങളിൽ ഉണ്ടായത് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, നമുക്ക് ദൈവത്തെ അനുസരിക്കുവാനും നമ്മുടെ കൂട്ടുവിശ്വാസികളുമായിട്ടുള്ളതായ നല്ല ബന്ധത്തിൽ പോകുവാനും
യോഹനാനെ പോലെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ രീതിയിൽ അനുസരണത്തിൻ്റെ മനോഭാവം, കാര്യങ്ങൾ വിവേചിച്ചെറിയുവാനുള്ളതായ ബുദ്ധി, ജ്ഞാനവും ദൈവം നമുക്ക് തരട്ടെ. ദൈവസന്നിധിയിൽ നമുക്കൊന്ന് താണിരിക്കാം. കാര്യങ്ങളെ ഒക്കെയും നാം എപ്പോഴും പോസിറ്റീവായിട്ടൊന്ന് കാണുക. ആ രീതിയിൽ കണ്ടു കഴിയുമ്പോൾ നാം ദൈവസന്നിധിയിൽ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നത്, ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചെറുപുസ്തകം വാങ്ങി അത് തിന്നു, അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരമായി തീർന്നു. തേൻ പോലെ മധുരമായി തീർന്നു. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ആ തേൻ പോലെയുള്ളതായ മധുരം ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അവൻ്റെ വയറ്റിലകത്തേക്ക് അത് ചെന്നു കഴിഞ്ഞപ്പോൾ അതെന്തായി തീർന്നു? ആ ദൂതൻ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ വയറ് കഴിക്കുകയാണ് ചെയ്തത്. ഇത് എന്താണ് കാണിക്കുന്നത്? കാണുവാനായിട്ട് സാധിക്കും, ദൈവവചനം നാം വായിക്കുക, അത് കഴിക്കുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നാം കാണുന്നത് അതിൽ എഴുതിയിരിക്കുന്നതായ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുക, അതിൽ വെറുതിയിരിക്കുന്നതായ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇൻവോൾവ്മെൻറ്റിലേക്ക് കൊണ്ടുവരിക, അത് പ്രായോഗികമാക്കുക. അതിനെയാണ് എന്തോന്ന് കാണിക്കുന്നത്? ഇത് കഴിക്കുന്നത് കൊണ്ട് കാണിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നതായ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കണം. പ്രായോഗിക തലത്തിലാക്കുന്നതിനെയാണ് ഈ പുസ്തകം, ചെറുപുസ്തകം കഴിക്കുന്നത് കൊണ്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ ഒന്ന് വായിക്കുകയല്ല, പിന്നെയോ അതെന്ത് ചെയ്യണം? അത് വായിച്ച് മനസ്സിലാക്കണം. നമ്മുടെ സ്വന്തം കാര്യത്തിലേക്ക് അത് കൊണ്ടുവരണം. ഇറ്റ് ഈസ് നോട്ട് മിയർലി റീഡ് ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി അസിമിലേറ്റഡ്. നമ്മുടെ ജീവിതത്തിലേക്കത് ഇറങ്ങിത്തിരിക്കണം. നാം കഴിക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബ്ലഡിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ അസ്ഥികളിലേക്ക് ഒക്കെയും ചേരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ശക്തിയും ബലവും ലഭിക്കുന്നത്. അപ്പോൾ ഇതിന് പറയുന്നത് മെറ്റബോളിസം എന്നാണ്. അപ്പോൾ മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം കഴിക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിലെ ഉള്ളിലേക്ക് ഇറങ്ങിത്തിരുകയാണ്. അതുകൊണ്ടാണ് ഒരു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾ എന്ത് കഴിക്കുന്നുവോ അതാണ് നിങ്ങൾ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ബലവും ആരോഗ്യവും മറ്റും ഒക്കെയും ലഭിക്കുന്നത് നാം എന്ത് കഴിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നാം ഈ ദൈവവചനം കഴിച്ചു കഴിയുമ്പോൾ ദൈവത്തെ പോലെ, അതുപോലെ തന്നെ ദൈവിക കാര്യങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കുവാനുള്ളതായ കൃപ നമുക്ക് ലഭിക്കും. ആ മെറ്റബോളിസം പോലെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങിത്തീരണം. വെറുതെ വായിച്ചു പോവുകയില്ല, വെറുതെ അത് മനസ്സിലാക്കി പോവുകയില്ല. ഒരു സ്റ്റോറി വായിക്കുന്നത് പോലെ അല്ല, പിന്നെയോ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തമാക്കി തീർക്കുവാൻ ഉള്ളതായ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ ഇത് നാം വായിക്കുമ്പോൾ, അത് നാം കഴിക്കുമ്പോൾ, അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുവാൻ, വ്യത്യാസപ്പെടുത്തുവാൻ ഉള്ള കാരണമായിട്ട് തീരും. അപ്പോൾ ആ രീതിയിലുള്ളതായ അനുഭവം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പാട്ടായിത്തീരും. നാം ആ അതനുസരിച്ച് വീണ്ടും നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലും നമുക്ക് രണ്ട് ദൈവദാസന്മാരെ കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെ പുസ്തകങ്ങൾ വാങ്ങിച്ച് തിന്ന് അതനുസരിച്ച് മുൻപോട്ട് പോകുന്ന എസക്കിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ, അതുപോലെ തന്നെ 3-ാം അധ്യായം 1-4 വരെയുള്ള വാക്യങ്ങൾ, 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇത് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജെരമ്യാവിനും ഇതേ രീതിയിലുള്ളതായ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയത് കാണുവാനായിട്ട് സാധിക്കും. യിരെമ്യാവിൻ്റെ പുസ്തകം 15-ാം അധ്യായം 16-18 വരെയുള്ളതായ വാക്യങ്ങളിൽ ഈ രീതിയിൽ മുൻപോട്ട് പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നാം വെറുതെ അങ്ങ് വായിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ മാധുര്യമുള്ളതായിട്ട് തീർന്നു. പക്ഷേ എന്നാൽ നാം ആ വചനത്തിലേക്ക് ആഴമായിട്ട് ഇറങ്ങുമ്പോൾ, അതിലെ സത്യങ്ങൾ നാം ശരിയായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അനേക കയ്പിൻ്റെ അനുഭവങ്ങൾ, അനേക
പ്രതിസന്ധികൾ, അനേക രീതിയിലുള്ളതായ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വെറുതെ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുകയില്ല. എന്നാൽ അത് നമ്മുടെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നാം തുടങ്ങുമ്പോൾ അനേക രീതിയിലുള്ളതായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് കാണുവാനായിട്ട് സാധിക്കും. നാം ദൈവത്തിൻ്റെ സത്യങ്ങൾ നമ്മൾ അത് ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് വളരെ പ്രയാസമുള്ളതാണ്. ഈ ലൗകികമായ ജീവിതത്തിൽ അത് നോക്കുമ്പോൾ അനേക വേദനകൾ, അതുപോലെ തന്നെ അനേക അസംതൃപ്തികൾ ഈ ലോകവുമായിട്ട് നാം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ ജനങ്ങൾ ജീവിക്കുന്നത് പോലെ ദൈവവചനം നാം പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ അവർ ജീവിക്കുന്നത് പോലെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി തീരുമ്പോൾ, അപ്ലൈ ചെയ്യുമ്പോൾ, അത് നമ്മുടെ ഭൗമികമായ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കയ്പിന്റെ അനുഭവങ്ങളിലൂടെ, ഇടുക്കുവഴിയിലൂടെ, ഇല്ലേ, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ പിന്നാലെ വരുന്നവൻ ഇടുക്കുവഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ളതായ പ്രയാസങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാതെ നമുക്ക് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ വചനങ്ങൾ വായിക്കുമ്പോൾ അടുത്തു വരുന്നതായ ദൈവീക മഹത്വമൊക്കെ നാം വായിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ ശാന്തിയും സമാധാനവും ഒക്കെ തരുന്നതാണ്. എന്നാൽ അതിനു മുമ്പ് ഈ ലോകത്തിൽ ഉണ്ടാകുവാൻ പോകുന്നതായ ആ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതൊക്കെയും നാം കാണുമ്പോൾ വലിയ മഹാപീഡനത്തിലൂടെ ദൈവത്തിൻ്റെ ന്യായവിധി അതൊക്കെ നാം വായിച്ചു കഴിയുമ്പോൾ അത് നമ്മൾക്ക് ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും കയ്പിൻ്റെ അനുഭവങ്ങളുമാണ് തരുന്നത് എന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വാക്യത്തിന് ശേഷം അവസാന ഭാഗങ്ങളിൽ നമുക്ക് കഴിവനായിട്ട് സാധിക്കുന്നത് ഒലിവനായ ദൈവം നമുക്ക് വേണ്ടി അവൻ്റെ രാജ്യം പ്രവും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അവൻ അത് അവൻ ഈ ലോകത്തിൽ വരും, അവൻ ഫലിക്കും, അവനോട് കൂടെ നാം ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് വളരെ മാധുര്യമുള്ളവരാണ്. എന്നാൽ അതിനു മുമ്പായിട്ട് ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വീണ്ടും 11-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, നാം ദൈവവചനത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുവാൻ. ഈ യോഹന്നാൻ അത് കഴിച്ചു, അത് വാങ്ങിച്ച് കഴിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, വൻകാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് അത് മുഖാന്തരം നമുക്ക് സഹായിക്കും. 11-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, അവൻ എന്നോട്, നീ ഇനിയും അനേക വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. നോക്കുക, ആ ചെറു പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയുമുള്ളതായ അനേക കാര്യങ്ങൾ പ്രവചിക്കുവാനായിട്ടുള്ളതായ ശക്തി, അപ്പോൾ ലോകത്തിൽ ഇനിയും സംഭവിക്കുവാനായിട്ടുള്ളതായ കാര്യങ്ങൾ ആയിരുന്നിരിക്കണം ആ പുസ്തകത്തിലുള്ളത്. അതുകൊണ്ട് ആ പുസ്തകം വായിച്ച് ഗ്രഹിച്ച് അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് തിന്നുന്നത് പോലെയുള്ളതായ ഒരു അനുഭവം യോഹന്നാന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ വരും ദിവസങ്ങളിൽ യോഹന്നാന് അനേക പ്രവചനങ്ങൾ ചെയ്യുവാൻ, ആരോടൊക്കെയാണ്? അനേക വംശങ്ങളോട്, അനേക ജാതികളോട്, അനേക ഭാഷക്കാരോട്, അനേക രാജാക്കന്മാരെ കുറിച്ച് ഒക്കെയുള്ളതായ പ്രവചനം, അവസാന സമയത്ത് ഉണ്ടാകുവാനായിട്ട് പോകുന്നതായ കാര്യങ്ങൾ യോഹന്നാൻ ഈ പുസ്തക രൂപത്തിൽ നമുക്ക് തരുവാനായിട്ട് സാധിച്ചു. നോക്കുക, എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ യോഹന്നാന്റെ അനുസരണ മുഖാന്തരമായിട്ട് തനിക്ക് ലഭിച്ച വലിയ പദവി, വലിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കുവാനും ആയിട്ടുള്ളതായ എല്ലാ കൃപകളും യോഹന്നാന്റെ ജീവിതത്തിൽ ലഭിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ ദൈവീക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മുന്നുണ്ടെങ്കിൽ നാമം എന്തു ചെയ്യണം? ദൈവവചനം വായിക്കുന്നവരായിരിക്കണം, ദൈവവചനം ചിന്തിക്കുന്നവരായിരിക്കണം. അത് വെറുതെ വായിച്ചു വിടുകയല്ല, അതിൻ്റെ അന്തസത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അതിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ആ വേര് ദൈവവചനത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ആ വൃക്ഷങ്ങൾ ആ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വെള്ളവും അതിന് വേണ്ടതായ ആഹാര സാധനങ്ങളും വലിച്ചെടുക്കുന്നത് പോലെ ഈ ദൈവവചനം പഠിക്കുന്നത് മുഖാന്തരമായിട്ട് ഇങ്ങനെ വൻകാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിച്ചെടുക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ബലിയനായ ദൈവം ഈ പഠനം മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. യോഹന്നാനെ പോലെയുള്ളതായ അനുസരണ മനോഭാവം ഉള്ളവർ, യോഹന്നാനെ പോലെ ദൈവവചനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ബലിയനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.